നമസ്കാരമുണ്ട്. കുറേ നാളായി ഈ വഴി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇലക്ഷനൊക്കെ അല്ലായിരുന്നാ, ഓടി നടക്കുകയായിരുന്നേട്ടാ. പിന്നെ ഈ കസേര ഉണ്ടല്ലേ, ഇത് റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിൽ അണ്ണന് മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ, അണ്ണന് മാത്രം റിസർവ് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ കസേരയിൽ എല്ലാവരും കയറി ഇരുന്ന് കളയല്ലേ. പിന്നെ അണ്ണൻ ഏറെ നാളുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓട്ടത്തിപ്പാച്ചിലേക്ക് ആയിരുന്നു, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അണ്ണൻ കസേരയിലോട്ട് ഇരിക്കാൻ വരികയാണ്. എല്ലാവരും അങ്ങോട്ട് ഒന്ന് മാറി നിന്ന് അണ്ണനെ സ്വീകരിക്കേണ്ടതാണ്. അല്ല, ആ സ്വീകരണത്തിന്റെ ഇടയിൽ അണ്ണ എന്തിനാ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കോ. ചേടാ ഒന്ന് മാറി ഇന്ന് കൊറേ അണ്ണ അങ്ങ് കയറി വരട്ട്. അണ്ണ വന്ന് ആ കസേലോട്ട് ഇരിക്കാൻ വേണ്ടി വരെയാണ്. എല്ലാരും ഒന്ന് മാറി ഇന്ന് സ്വീകരിക്കേണ്ടതാണ്. അതാണ് വെറൈറ്റി മുദ്രാവാക്യം വിളികളാണ്. അണ്ണ എന്തായാലും കസേരയിൽ ഉറപ്പായിട്ടും ഇരിക്കും. അങ്ങനെ ഹസന്റെ കൈ ഇരുന്ന ഈ ഒരു കസേര അണ്ണന്റെ കയ്യിലോട്ട് എത്തുമ്പോ അണ്ണൻ എന്തരാണ് പറയാനുള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇപ്പൊ പറയണം കേട്ടാ. ഹസൻ മാത്രമല്ലെന്നേ, ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അല്ലണ്ണാ, ഒരു സംശയം, ഹസൻ മാത്രമല്ലല്ലോ, വി ഡി സതീശനും വന്നില്ലല്ലോ, ആ എന്തരണ്ണ കാര്യം? തിരക്കിലാണ് അദ്ദേഹം, ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, അയാൾക്ക് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ അണ്ണ, ഈ അവസരത്തിൽ ചോദിക്കാമെന്ന് അറിഞ്ഞടാ. പിന്നെ ചോദിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലല്ലോ. എന്നാലും ചോദിച്ചു പോവാണ് അണ്ണ, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ എങ്ങനെയാണ്? ജയിക്കോ? കോൺഗ്രസിന് വളരെ വളരെ പിന്നെ വേരോട്ടം കുറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ശരിയാ? ഓഹോഹോ, അങ്ങനെ അല്ലണ്ണ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ കസേരയിലോട്ട് ഇങ്ങനെ കയറി ഇരിക്കാനായിട്ട് വൈകി ഇള്ളൂരൻ താമസിച്ചെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? വൈകിട്ടൊന്നുമില്ലല്ലോ, ആകെ 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, എന്ത് വൈകിന്ന് പറഞ്ഞു. അല്ലണ്ണ, ഈ കസേര തരാത്ത കൊണ്ട് അണ്ണൻ കയറി ഇരുന്നെന്നും പിടിച്ചു വാങ്ങിച്ചെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയണത്. കോൺഗ്രസ്സുകാരങ്ങനെ പറയുമെന്ന് തോന്നല്ല, എന്നാലും ചില ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്തരാണ് അവസ്ഥ? അതായത് അണ്ണ, ഈ കസേര എം എം ഹസൻ തരാത്തത് കൊണ്ട് അണ്ണൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെയൊക്കെ പണ്ട് ഹൈക്കമാൻഡൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി എന്തൊക്കെയോ പറഞ്ഞാണ് ഈ കസേര തിരിച്ചു വാങ്ങിച്ചതെന്നാണ് ഒരു കരക്കമ്പി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അണ്ണൻ അറിഞ്ഞില്ലേ? മത്സരിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഞാൻ മാറ്റപ്പെട്ടത്, അതുപോലെ ശരിയല്ല. ഞാനിപ്പോ ഓ അങ്ങനെ അല്ലണ്ണ, വേറൊരു സംശയം കൂടെ ചോദിച്ചോട്ടാ. ഈ എം പി സ്ഥാനം തന്നിട്ട് അണ്ണനെ അങ്ങ് പറഞ്ഞു വിടാനായിട്ടാണ് തീരുമാനം വരുന്നതൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിനെന്തെങ്കിലും സത്യം ഉണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരാളല്ല ഞാനെന്ന് എല്ലാവർക്കും അറിയാം. ആ അങ്ങനെ അതൊക്കെ പോട്ടെണ്ണ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടാ. ഈ എം എം ഹസൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്ന? തൃപ്തികരമാണ്. അല്ല അണ്ണ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ കുറെ തീരുമാനങ്ങളൊക്കെ ഈ അടുത്തിടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കെ പി സി പ്രസിഡന്റ് ആയിരുന്നു, അപ്പോൾ ഈ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അത് ഒറിജിനലായിട്ട് അങ്ങ് ആക്ട് ചെയ്യുന്ന രീതിയിലൊന്നുമായിരുന്നു, ഒറിജിനലായിട്ട് അങ്ങ് എടുത്തായിരുന്നു. കാരണം സ്ഥിരമായി കെ പി സി പ്രസിഡന്റ് ആവുമെന്ന് കരുതിയിട്ടാവണം എം എം ഹസൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാണേ ശരിയായിരുന്ന? കൂടിയാലോചന നടത്തില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ എം എം ഹസൻ ഓക്കെ അല്ലായിരുന്നു അല്ലേ? തൃപ്തികരമാണ്. ഛേ, ഇതെന്തരണ്ണ അവിടെ ഇവിടെയും തൊടാതാ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു സംസാരം. ആ എന്തരാ അതൊക്കെ പോട്ട്, നമ്മുടെ കെ സി വേണുഗോപാലന് എന്തിനാ പറയണ്ടെന്ന് എന്തിനാണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിന്നു, തൽക്കാലത്തേക്ക് ചുമതല നോക്കാൻ ഹസൻ ഏൽപ്പിച്ചു. സുധാകരൻ എ പി സി ഓഫീസിൽ വന്ന് അത് ഇന്ന് ചുമതല അതിന്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റെടുത്തു. അല്ല എന്തരണ്ണ ഒന്നുകൂടെ പറയോ, മനസ്സിലായില്ല, അങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടാ. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിന്നു, ആ നിന്നു, തൽക്കാലത്തേക്ക് ചുമതല നോക്കാൻ ഹസൻ ഏൽപ്പിച്ചു. തന്നെ തന്നെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച്. സുധാകരൻ എ പി സി ഓഫീസിൽ വന്ന് അത് ഇന്ന് ചുമതല അതിന്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റെടുത്തു. വാ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത്. അത്രേ ഉള്ളൂ, ഇതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ഹസന്റെ വരവൊന്നും ഒരു കുഴപ്പമല്ല, കാര്യമല്ല. അല്ലെന്നാ അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് പിന്തുണയ്ക്കൊന്നുമില്ല, ചില എതിർപ്പുകളൊക്കെ ഉണ്ടെന്നാണ് സുധാകരൻ നേരത്തെ പറഞ്ഞത്. ആരുടെ കാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പാട്ട് പറഞ്ഞത് ആടെ അത്? ഓ അണ്ണ, അണ്ണൻ പറഞ്ഞതായിരുന്ന, മറുപടി പറഞ്ഞതായിരുന്ന. ആ പറഞ്ഞു പറഞ്ഞു. സുധാകരൻ ചോദിച്ചപ്പോ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു, ഹസൻ നല്ല രീതിയിലാ പ്രവർത്തിച്ചെന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. അല്ലണ്ണ, അങ്ങനെ എല്ലാം അംഗീകരിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അണ്ണ ഇതുകൂടെ ഒന്ന് കണ്ടിട്ട് പറ. കൂടിയാലോചന നടത്തില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കും. ഇപ്പഴാ എങ്ങനെ ഇരിക്കുന്നു? ദേ പിന്നെ വീണ്ടും. അല്ല സുധാകരൻ അണ്ണ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോടാ, നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ. ഈ കസേര വലിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചിരുന്നാ? അങ്ങയുടെ ഈ കസേര ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചിരുന്നാന്നാണ്? ആരോ വലിക്കാൻ? എന്നെയോ? അല്ല അണ്ണനെ തന്നെ. എന്നെയോ?
വാ വാ അണ്ണനെ തന്നെ തിരിഞ്ഞിട്ടില്ലല്ലേ. വാ അണ്ണ നല്ലോണം തിരിഞ്ഞിട്ടുണ്ടേ. പിന്നെ വേറൊരു ചോദ്യം കൂടെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചോണേ, ഈ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് വരെ കിട്ടുമെന്നാണ് അണ്ണൻ പറയണത്? റിയലിസ്റ്റിക് ആയിട്ട് രണ്ട് പൂജ്യം. എത്ര റിയലിസ്റ്റിക് ആയിട്ട് രണ്ട് പൂജ്യം? അല്ല അണ്ണൻ പറഞ്ഞത് ഈ രണ്ട് പൂജ്യം തന്നെയാണോ? പൂജ്യം പൂജ്യം അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ അണ്ണൻ സിംബോളിക് ആയിട്ട് പറഞ്ഞാണല്ലേ. ഏതായാലും സംഭവ ബഹുലമായി കസേര ഏറ്റെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കസേരയിൽ ഇരുന്നതിന് ശേഷം എന്തൊക്കെയാണ് വരുന്ന ആളുകളിൽ സംഭവിക്കണമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും കസേര ആരും എടുത്തോണ്ട് പോയില്ലെങ്കിൽ വീണ്ടും കാണാം. ബൈ ദ വൈ.